നിങ്ങൾക്ക് ചെമ്മീൻ കൊണ്ടുള്ള വിഭവങ്ങൾ കഴിക്കാൻ ഇഷ്ടമാണോ? അങ്ങനെയാണെങ്കിൽ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കേണ്ട ഒരു ചെമ്മീൻ ഫ്രൈ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം നമുക്ക് ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ഫ്രൈ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാം. അരക്കിലോ ചെമ്മീനാണ് നമ്മൾ ഇതിനു വേണ്ടി തലയോടുകൂടെ തന്നെ വൃത്തിയാക്കി എടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ വൃത്തിയാക്കി എടുക്കുന്ന സമയത്ത് ചെമ്മീൻ്റെ പുറത്തെ ഈ ഒരു ഭാഗം കത്തി കൊണ്ട് വെട്ടിക്കൊടുത്ത് ഇവിടെയുള്ള കറുത്ത നാര് പോലെയുള്ള ഭാഗം മാറ്റി കഴുകി നല്ലോണം വൃത്തിയാക്കി എടുക്കണം. ഇതിനെ തലകൂടെ എടുത്ത് ഫ്രൈ ചെയ്യുമ്പോൾ ചെമ്മീൻ ഫ്രൈക്ക് ഒരു പ്രത്യേക രുചി തന്നെയാണ്. ഇനി നമുക്ക് ഈ ഒരു ചെമ്മീനിലേക്ക് കുറച്ച് മസാല പുരട്ടി ഒരമണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കണം. ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1.5 ടീസ്പൂൺ ഉപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് കൈകൊണ്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. മസാലയൊക്കെ ചെമ്മീനിൽ നല്ലോണം പിടിക്കാനും ഇതൊന്ന് സോഫ്റ്റായി കിട്ടാനും വേണ്ടി 1/2 മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കും. ഇങ്ങനെ 1/2 മണിക്കൂർ മാറ്റി വെച്ചിട്ടുള്ള മസാല പുരട്ടി ഒരു ചെമ്മീനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കിയെടുത്ത് ഫ്രൈ ചെയ്തെടുക്കും. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഓവറായിട്ട് ചൂടാകുന്നതിന് മുമ്പേ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി ഇട്ട ഉടനെ ഇളക്കാതെ ഇതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നാൽ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാം ഇങ്ങനെ 1-2 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ 2-3 പ്രാവശ്യമാക്കി ഇട്ട് കൊടുത്ത് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. എല്ലാ ചെമ്മീനും ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി രുചിയാണ് ഇത് കഴിക്കാൻ. ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമല്ലോ. അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.